السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، سهود رغلاء شيخ الإسلام ابن تيمية رحمه الله دهتنا الوصية الصغرى ين رسالة يعني نام بدي شوير ذل أدل شيخ الإسلام رحمه الله برينه وليجتهد أن يعتصم في كل باب من أبواب العلم بأصل مأثور عن النبي صلى الله عليه وسلم. ابن تيمية دين بديكان ولا كتون الله كتاب هذا جوديشة بور الله شيخنا مروبا ديانا ولا نعم بعيش ورندد هذا الدهم بارينو والاجتهد رال سرمي كتاي أن يعتصم مرغة بديكوان في كل باب من أبواب العلم അറിവിന്റെ ഏതേത് വിഷയങ്ങളിലാണെങ്കിലും ബിഅസ്റിൻ മഅ്സൂരിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസൽ അടിസ്ഥാന കാര്യം വിവരിക്കുന്ന ഒരു ഹദീസ് അത് അവൻ മുറുകെ പിടിച്ചുകൊള്ളട്ടെ. അഥവാ നമ്മുടെ മതവിജ്ഞാനം അത് ഏത് വിഷയമാകട്ടെ, അത് അഖീദയോ അല്ലെങ്കിൽ ഫിഖോ കർമ്മശാസ്ത്രമോ അല്ലെങ്കിൽ അദബുകൾ മര്യാദകളുമായി ബന്ധപ്പെട്ടതോ ഏതേത് കാര്യങ്ങളാകട്ടെ, അതിൻ്റെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തുമാണ്. അതല്ലാതെ ഫിഖ് എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ വകയായി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഖുലുഖുമായി ബന്ധപ്പെട്ട, സ്വഭാവമര്യാദകളുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഏതെങ്കിലും വാദു പറയുന്ന ഉപദേശകന്മാർ അവർ പറഞ്ഞുണ്ടാക്കുന്നതല്ല ദീൻ. മറിച്ച് മതവിജ്ഞാനം മുഴുവൻ അതിന്റെ എല്ലാം അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിലും സുന്നത്തിലും തെളിവുള്ളതാണ് ദീനി വിജ്ഞാനമാവുക. അതുകൊണ്ട് ഏത് വിഷയം ഒരാൾ പഠിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള അസൽ എന്താണ്, അടിസ്ഥാന നിയമം എന്താണ് എന്നു പഠിക്കുക. ഉദാഹരണത്തിന്, അള്ളാഹുവിന്റെ റസൂൽ ഒരാൾ പാത്രങ്ങളെ കുറിച്ച് ആനിയത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കുകയാണ്. കർമ്മശാസ്ത്രത്തിലെ ഫിഖ്ഹിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആനിയ. ആനിയത്ത് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, അത് ഏത് ഉപയോഗിക്കാം ഏത് ഉപയോഗിച്ചുകൂടാ, കാരണം അത് അതിൽ വെള്ളം നിറച്ചിട്ടാണല്ലോ ആളുകൾ ശുദ്ധീകരണം നടത്തുക. അതുകൊണ്ട് വുദു പോലെയുള്ള വിഷയങ്ങൾ പറയുന്നതിന്റെ അടുത്ത് തന്നെ, അതിന്റെ അടുത്തായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് ആനിയത്തുമായി ബന്ധപ്പെട്ട, പാത്രങ്ങളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ കാണാം. ഒരാൾ ആ വിഷയം പഠിക്കാനല്ല, ഇന്ന ഇന്ന പാത്രങ്ങൾ അത് ഉപയോഗിച്ചുകൂടാ, ഇന്ന എന്നത് ഉപയോഗിക്കാം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന അസ്ർ പഠിച്ചു വെക്കുക. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള അസ്ർ? അതായത് ആനിയത്ത് പൊതുവെ, പാത്രങ്ങൾ പൊതുവെ, അത് എല്ലാം ഹലാലാണ് എന്നതാണ്. എന്നാൽ അതിൽ ഹറാമാണെന്ന് പ്രത്യേകമായി തെളിവ് വന്നാൽ അത് ഹറാമായി, അതല്ലാത്തതൊക്കെ ഹലാലാണ് എന്നാണ്. പൊതുവെ മുആമലത്തിന്റെ വിഷയങ്ങളിൽ, നമ്മുടെ കച്ചവടം, വസ്ത്രം, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതിന്റെ ഒക്കെ വിഷയത്തിലുള്ള വിധി എന്താണ്, അതിലൊക്കെ അസിൽ അടിസ്ഥാനം അത് ഹലാലാണ് എന്നാണ്. ഹറാമാണ് എന്ന് തെളിവ് വന്നാൽ അത് ഹറാമായി, ബാക്കിയൊക്കെ ഹലാൽ എന്നതാണ്. അതേസമയം ഇബാദത്തുകളിൽ നേരെ തിരിച്ചാണ്. ഇബാദത്താണോ അസൽ എന്താണ്, പാടില്ല എന്നാണ്, ചെയ്യാമെന്നതിനാണ് തെളിവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബിദഅത്ത് ഒരാൾ കൊണ്ടുവന്നാൽ അയാൾക്ക് ചോദിക്കാൻ അവകാശമില്ല,
ഇതാ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ചില ആളുകൾ വെല്ലുവിളിക്കാറുള്ളത് പോലെ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും തെളിയിച്ചാൽ അവൻ ഒരു കോടീനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമിലെ ഉത്തമ തലമുറകൾക്ക് ശേഷം, മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ബിദഅത്താണ്, പുത്തനാചാരമാണ്. അത് സഹാബികൾക്കോ നാല് ഇമാമുമാർക്കോ താബിഈങ്ങൾക്കോ തബഈ താബിഈകൾക്കോ ഒന്നും അത് പരിചയമില്ല. അപ്പൊ പിൽക്കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ബിദഅത്ത് പേരെടുത്തു പറഞ്ഞ് ഇതാ ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുകയില്ല. അതിലൊരു അസുറുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുണ്ട്, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ദീനിൽ പുതുതായി കെട്ടിച്ചമക്കപ്പെട്ടതെല്ലാം അത് ബിദഅത്താണ്. ബിദഅത്തെല്ലാം ദുർമാർഗമാണ്, ദുർമാർഗമെല്ലാം നരകത്തിലാണ്. അങ്ങനെ അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തർ ഓരോ ബിദഅത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് ചോദിക്കാം? ഇത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, പാടില്ല എന്നതാണ് ദീനിന്റെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ പാടില്ല എന്നതാണ് അടിസ്ഥാനം. ഉണ്ട് എന്നതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ദീൻ അങ്ങനെയാണ്, ഇബാദത്തുകളുടെ കാര്യം അങ്ങനെയാണ്. അതേസമയം നിങ്ങൾ നോക്കൂ, മുആമലാത്തുകൾ, കച്ചവടമോ നമ്മുടെ വസ്ത്രമോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ നമ്മുടെ വാഹനങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ അസ്ലു എന്താ? ഹലാലാണ് എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു തന്നിരിക്കുന്നു. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, അവൻ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നിരിക്കുന്നു, പടച്ചു സൃഷ്ടിച്ച് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. അതിൽ ഹറാമാണ് എന്ന് പറയപ്പെട്ടതാണ് ഹറാം. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പുതിയ കച്ചവടം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനത്തിൽ ഒരാൾ കയറുകയാണ്, സഞ്ചരിക്കുകയാണ്. നമുക്ക് അയാളോട് പോയി ഈ വാഹനത്തിന് നീ കയറാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അത് ഹറാമാണ് എന്ന് ഖുർആനും സുന്നത്തിലും വേണം. ഒരു കച്ചവടം ഒരാൾ ചെയ്യുന്നു, ഈ കച്ചവടം ഹറാമാണ് എന്ന് പറയണമെങ്കിൽ ഹറാമാണ് എന്ന് തെളിയിക്കുന്ന തെളിവ് ഖുർആനും സുന്നത്തിലും വേണം, അല്ലാത്തതൊക്കെ ഹലാലാണ്. അതാണ് മുആമലാത്തുകളുടെ കാര്യത്തിലുള്ള വിധി. അള്ളാഹുവിന്റെ അനുഗ്രഹമാണത്. കാരണം ഹലാല് എണ്ണാൻ സാധിക്കുകയില്ല, എന്നാൽ ഹറാം മഹ്സൂറാണ്. ഹറാം അത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കും, അതെണ്ണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഇത്. പലപ്പോഴും ഇന്ന് ഇന്നത്തെ കാലത്ത് ദീനിന്റെ വിഷയങ്ങളിൽ ആളുകൾക്കുള്ള ജഹൽ മുതലെടുത്തുകൊണ്ട്, വിവരക്കേട് മുതലെടുത്തുകൊണ്ട് മുസ്ലിയാക്കന്മാർ ആവർത്തിച്ച് ചോദിക്കുന്നത് കാണാം. ഓരോ വിദ്യാർത്ഥിയെടുത്ത് പറഞ്ഞ് ഇത് പാടില്ലാന്ന് ഖുർആനിലെ ഹദീസിലുമുണ്ടോ? ഈ അടുത്ത കാലത്ത് വലിയ ഒരു ഉദ്യോഗത്തിലിരുന്ന് വിരമിച്ച ഒരാൾ, അയാള് നമ്മുടെ നാട്ടിലെ കോടതിയിലെ ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, എന്ത് നബിദിനം പാടില്ല എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ ചില ആളുകൾ വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്താ നബി ഇത് ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുനിയാവിലെ വലിയ സ്ഥാനമാനങ്ങൾ, വലിയ സ്ഥാനത്തിരുന്ന ആളുകൾ, അവർക്ക് ദീനിന്റെ വിഷയത്തിലുള്ള അജ്ഞത നോക്കൂ നിങ്ങൾ. എത്രമാത്രം വിവരക്കേടാണ് ദീനിന്റെ കാര്യത്തിൽ പറയുന്നത്! കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ദീനിൽ ആർക്കും എന്തും പുതുതായി ഉണ്ടാക്കാം. ഇത് പാടില്ല എന്ന് പറയാനുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പൊ ഇത് പാടുണ്ട് എന്നിട്ട് ഈ ന്യായം പറയുന്ന ആളുകൊണ്ട് നമുക്ക് തിരിച്ചു ചോദിക്കാമല്ലോ, നിങ്ങളും നമ്മളും വിദഗ്ധാണെന്ന് അംഗീകരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഷിയാക്കൾ, റാഫിദികൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവരോട് പോയിട്ട് ഇത് വിദഗ്ധാണെന്ന് പറഞ്ഞാൽ അവർ ഈ ന്യായം പറഞ്ഞാലോ, ഇത് ഖുർആൻ പാടില്ല എന്ന് ഖുർആൻ ഹദീസിലുണ്ടോ? അതുപോലത്തെ വേറെ ന്യായമാണെന്ത്? ഇത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതാ ഇന്ന ഇന്ന ഇത്ര വലിയ ആളുകൾ ഇത് ചെയ്യുന്നത്? ആ തങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ മൗലവി ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആളുകൾ ചോദിച്ചാൽ അതിനുമുള്ള മറുപടി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് ഏത് വിഷയത്തിലും പഠിച്ചു വെക്കുക. وإذا اشتبه عليه مما قد اختلف فيه الناس فليدع بما رواه مسلم في صحيحه عن عائشة رضي الله عنها. وإذا اشتبه عليه ورالك ആശയക്കുഴപ്പം ഉണ്ടായി,
مما قد اختلف فيه الناس جرنگ الابپرائي وثياسم ونڈائي ورئي كائرثي آلد الكڑي الابپرائي وثياسم ونڈائي ورئي كائرثي سوابحاوی کمان ابي صلى الله عليه وسلم پارنجتوند فإنه من يعش منكم بعدي فسير اختلافا كثيرا ننگل انك شاشم جیوكي آننگل انك شاشم جیوكي نوان دھارال کنك الابپرائي وثياسم کانوم അതിൽ ഗൗരവപ്പെട്ട അതി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാൽ ഗൗരവം കുറഞ്ഞതുണ്ടാകും. എന്നാൽ ഏത് കാര്യത്തിലാകട്ടെ ഒരാൾക്ക് ഇഷ്ടിബാഹുണ്ടായി, ഒരാൾക്ക് കാര്യം മനസ്സിലാകാതായി എങ്കിൽ അയാൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനോട് തേടാനാണ്, ഹക്കിലേക്ക് തന്നെ എത്തിച്ചു തരാൻ. കാരണം അള്ളാഹു പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വതആല നേർവഴിയിലേക്ക് നടത്തിയില്ലെങ്കിൽ, ചെറിയ മസ്അലകളിൽ പോലും ആകട്ടെ നമുക്ക് ശരിയായ നിലപാടിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, അവൻ ദുആ ചെയ്യട്ടെ, ഫലിയദുഉ ബിമാ റവാഹു മുസ്ലിമുൻ ഫി സഹീഹി, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിവായത്തായി വന്നിട്ടുള്ള ഈ ദുആ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അള്ളാഹുവിന്റെ റസൂൽ, കാന യഖൂലു, അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ദുആ ചെയ്യാറുണ്ടായിരുന്നു, ഇദാ ഖാമ യുസല്ലി മിനൽ ലൈൽ, രാത്രി നിസ്കാരത്തിന് നിന്നാൽ, അഥവാ രാത്രി നിസ്കാരത്തിന് നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ ഇസ്തിഫ്താഹായി, പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലിയിരുന്ന ദുആകളിൽ ഒന്നാണ് ഇത്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ അത് റമദാനിൽ മാത്രമല്ല, ഏത് സമയത്തും ഏത് കാലത്തും ഉള്ളതാണ്. രാത്രിയുള്ള നിസ്കാരം, ഇശ കഴിഞ്ഞ് പിന്നെ ഫജ്റിന് മുൻപ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിത്ർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല എന്നാണ്. യാത്രകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിരുന്നില്ല. ഫർദായ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുന്നത്തായ നിസ്കാരം. അതിലേറ്റവും ശ്രേഷ്ഠം രാത്രിയിലുള്ള നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, നിങ്ങൾ ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ നിസ്കരിക്കുക, അത്വഈമു തആം, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, വത്വീബുൽ കലാം, നിങ്ങൾ സംസാരം നന്നാക്കുക, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക, തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫർദായ നിർബന്ധ നിസ്കാരങ്ങളാണ്. അത് പാലിക്കാത്ത ഒരാളോട് സുന്നത്തായ നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവൻ ആദ്യം പാലിക്കേണ്ടത് അവന്റെ ഫർദായ, അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം, അത് കൃത്യമായി ജമാഅത്തായി അവൻ അദാൻ കേൾക്കുന്ന ഇടത്താണ്, ബാങ്ക് കേൾക്കുന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നതെങ്കിൽ, രോഗിയല്ലെങ്കിൽ, അത് ജമാഅത്തായി നിർവഹിക്കാനാണ്, അത് കൃത്യമായി പാലിക്കാനാണ്. അതിനുശേഷം അവൻ സുന്നത്തായ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക, റവാതിബ് സുന്നത്തുകൾ, അതുപോലെ ശ്രേഷ്ഠമായ സുന്നത്തായ നിസ്കാരമാണ് രാത്രിയിലെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എഴുന്നേറ്റാൽ അവിടുന്ന് പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുണ്ടായിരുന്നു. എന്താണ് ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാത്തിഹക്ക് മുൻപേ ചൊല്ലുന്ന ദുആ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന ദുആ അതിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, അത് അതിലൊന്നാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നത് അതിൽപ്പെട്ട ഒരു ദുആണ്. ഇമാം ഇബ്നു ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ദുആഉൽ ഇസ്തിഫ്താഹിൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ ദുആണ് ഈ ദുആ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. കാരണം അതിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന നാല് വാക്കുകളുടെ ആശയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ ഈ നാല് വാചകങ്ങളാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അങ്ങനെ ദുആഉൽ ഇസ്തിഫ്താഹിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽ ഒന്നാണ് ഈ ദുആ. നോക്കൂ എത്ര ശ്രേഷ്ഠമായ ദുആണ്. اللهم رب جبريل وميكائيل وإسرافيل، كل روايات قلنا اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض
عالم الغيب والشهادة أن تحكم بين عبادك فيما كانوا فيه يختلفون. اهدني لما اختلف فيه من الحق بإذنك، إنك تهدي من تشاء إلى صراط مستقيم. الله جبريل ديم ميكائيل ديم إسرافيل ديم رباي وني جبريل ميكائيل إسرافيل مون ملك غلان فاطر السماوات والأرض أغاشن غلوديم بومي وديم فاطر فاطر النال سرطاو أغاشن غلوديم بومي سرطي چواني عالم الغيب والشهادة غيب شهادة مريون نواني غيب اندو برنال مرن غايرنغل أدرشي مايد شهادة النال درشي مايد أنت تحكم ربي نيان بيثي قلبي كنوان تيرف قلبي كنوان بين عبادك نيند أدمغ الكديل نيند أدمغ الكديل بيثي قلبي كنوان نيان فيما كانوا فيه يختلفون അവർ അഭിപ്രായ വ്യത്യാസത്തിലായ ഏത് വിഷയമുണ്ടോ അതിലെല്ലാം റബ്ബെ നിന്റെ അടിമകൾക്കിടയിൽ വിധി പറയുന്നവൻ നീയാ. ഇഹ്ദിനി അല്ലാഹുവേ, നീ എന്നെ വഴി നടത്തണമേ. ലിമഖ്തുലിഫ ഫീഹി, അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ അഥവാ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ, മിനൽ ഹഖി, അതിൽ ഹഖ് ഏതോ അതിലേക്ക്, സത്യമേതോ അതിലേക്ക്. ബിഇസ്നിക്, അല്ലാഹുവേ നിന്റെ ഇതിനോട്, നിന്റെ വിധിയാൽ, നിന്റെ തൗഫീഖിനാൽ, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ സത്യമേതോ അതിലേക്ക് നീ എന്നെ വഴി നടത്തണമേ. ഇന്നക തഹ്ദി, അല്ലാഹുവേ നീയാണ് വഴി നടത്തുന്നവൻ, സന്മാർഗമേകുന്നവൻ. മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, ഇലാ സിറാത്തിൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണെന്ന് ചിന്തിച്ചു നോക്കൂ. ഹിദായത്തിന് വേണ്ടിയുള്ള ദുആകളിലൊന്നാണിത്. ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ, അത് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ്. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ നിരന്തരം നാം റബ്ബിനോട് തേടുന്നത്, ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, അല്ലാഹുവെ നേരായ വഴിയിലേക്ക് എന്നെ നടത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം അവിടുന്ന് ചെയ്തിരുന്ന ദുആകളിൽ ഒന്നാണ് എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് ഥബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നീ എന്റെ ഹൃദയത്തെ സന്മാർഗത്തിൽ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. വയാ മുസറിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവനെ, തിരിച്ചു കളയുന്നവനെ, സർറിഫ് ഖൽബി അലാ താഅതിക്, എന്റെ ഹൃദയത്തെ നിന്റെ താഅത്തിലേക്ക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ വഴി നടത്തണമേ. സഹാബികൾ ചോദിക്കുകയാണ് നബിയെ, അമന്നാ ബിക വ ബിമാ ജിഇത ബിഹി ഫഹൽ തഖാഫു ഫീനാ, നബിയെ ഞങ്ങൾ താങ്കളിലും താങ്കൾ കൊണ്ടുവന്ന ദീനിലും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ താങ്കൾക്ക് പേടിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയങ്ങൾ ബൈന ഉസ്ബുഅയ്നി മിൻ അസാബിഇ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹ, അവനത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹൃദയം തിരിഞ്ഞു പോകുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്നലെ വരെ ഇസ്ലാമിനു വേണ്ടി സംസാരിച്ചവൻ ഇന്നത ഭൗതികവാദത്തിനു വേണ്ടി, മതനിഷേധത്തിനു വേണ്ടി സംസാരിക്കുന്നു. തൗഹീദിനു വേണ്ടി വാദിച്ചവർ ശിർക്കിനു വേണ്ടി വാദിക്കുന്നു, സുന്നത്തിനു വേണ്ടി വാദിച്ചവർ ബിദഅത്തിനു വേണ്ടി വാദിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഹൃദയം ആകെ തിരിഞ്ഞു പോവുക, അത് ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോവുക, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോവുക എന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇന്നലെ വരെ കണ്ട ആളാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഹൃദയം അതാണ് മലിക്കുൽ അവാ, അവയവങ്ങളുടെ മുഴുവൻ രാജാവ് ഹൃദയമാണ്. ഹൃദയം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ബാക്കിയുള്ള അവയവങ്ങൾ. അതുകൊണ്ട് അത് റബ്ബിന്റെ വിരലുകൾക്കിടയിലാണ്. നോക്കൂ, ഭൂമിയിലുള്ള മുഴുവൻ പേരുടെയും ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണെങ്കിൽ അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്, അവൻ എത്ര വലിയവനാണ്. ചിന്തിച്ചു നോക്കൂ, ഇതൊന്നും ഒരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അതങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അതുപോലെ നാം വിശ്വസിക്കണം, അതുപോലെ നാം വിശ്വസിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അത് തിരിച്ചുകൊണ്ടിരിക്കും അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ, റബ്ബ് ഉദ്ദേശിച്ച രൂപത്തിൽ. അതുകൊണ്ട് റബ്ബിനോട് അതിനുവേണ്ടി തേടണം, ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, മുസ്ലിമായി മരിപ്പിക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിൽ, തന്റെ ഇഫ്ഫത്ത് പാലിക്കുന്നതിൽ, തന്റെ ലൈംഗിക ജീവിത വിശുദ്ധി പാലിക്കുന്നതിൽ ഉറച്ചുനിന്ന്, അതിൽ പതറിപ്പോകാത്ത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ ദുആആയി, ആ നബിയുടെ ദുആആയി സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ് فاطر السماوات والأرض
أنت ولي في الدنيا والآخرة، توفني مسلما وألحقني بالصالحين. توفني مسلما، الله أني أنا مسلما يمري بك أنا، وألحقني بالصالحين، صالح ولكول أني أنا شرط ذر أنا. سورة آل عمران الراسخون في العلم، هذا بجنانة الأدي والرجال أغاثة ما بجنانة ملابر എന്തെങ്കിലും കാറ്റടിക്കുമ്പോഴേക്ക് ആടി വളഞ്ഞു പോകുന്ന ആളുകളല്ല. അങ്ങനെ ഉള്ളവരുടെ ദുആ ആയി അല്ലാഹു പറഞ്ഞത് എന്താ? റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ റബ്ബേ ലാ തുസിഖ് ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയല്ലേ. ബഅദ ഇദ് ഹദൈതന, അതിനെ നീ ഹിദായത്തിലാക്കിയതിനു ശേഷം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീയാണ് ധാരാളമായി ഔദാര്യമേകുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിയാണ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക, ദുആയിന് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ഈ ദുആയിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇവിടെ മൂന്ന് മലക്കുകളുടെ റബ്ബാണ് അള്ളാഹു എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത്. ആ മൂന്ന് മലക്കുകളുടെ പ്രത്യേകത എന്താ? മൂന്ന് ജീവിതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളുമായി അവരുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മൂന്ന് ജീവിതങ്ങൾ, മഹത്തായ മൂന്ന് ജീവൻ. ജിബ്രീൽ എന്തിന്റെ മലക്കാണ്? എന്താണ് ജിബ്രീലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്? വഹിയാണ്, വഹിയാണ്. وانه لتنزيل رب العالمين نزل به الروح الامين. روح الامين ما يعني ഈ വഹിയുമായി നബിയെ താങ്കളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ വഹി എന്നാൽ അതുകൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്. ഹൃദയങ്ങൾ അല്ലെങ്കിൽ ചത്ത ഹൃദയങ്ങളായിരിക്കും. ഹൃദയങ്ങളുടെ ജീവൻ അത് അല്ലാഹുവിന്റെ വഹി ലഭിച്ചാൽ മാത്രമാണ്. ഖുർആനും സുന്നത്തും കൊണ്ടാണ് ചത്ത ഹൃദയങ്ങൾക്ക് ജീവൻ ലഭിക്കുക. അല്ലെങ്കിൽ ആ ഹൃദയങ്ങൾ അത് ജീവൻ ഇല്ലാത്തതാണ്, അത് ചത്ത ഹൃദയങ്ങളാണ്. ആ ജീവൻ അത് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ജിബ്രീൽ. മീകായിൽ അള്ളാഹു ഏൽപ്പിച്ച ചുമതല എന്താണ് മീകായിലിന്? മഴയാണ്. മഴയാണ് ഭൂമിയിലെ മുഴുവൻ ജീവന്റെയും അടിസ്ഥാനം. മഴയില്ലെങ്കിൽ എല്ലാം നശിച്ചുപോകും, മുഴുവൻ ചത്തുപോകും, സസ്യങ്ങളും കൃഷിയുമൊക്കെ നശിച്ചുപോകും. അത് കളിച്ച് ജീവിക്കുന്ന ജന്തുക്കൾ ചത്തുവിഴും, മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. ഭക്ഷണം, വെള്ളം മാത്രമല്ല, ഭക്ഷണം ഉണ്ടാവില്ല, വെള്ളം മാത്രമല്ല, ഒന്നും തിന്നാനുണ്ടാവുകയില്ല, നശിച്ചുപോകും. ജീവൻ അള്ളാഹു നിലനിർത്തുന്നത് മഴ കൊണ്ടാണ്. ആ മഴ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മീകായിലിനെയാണ്. സറാഫീലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? കാഹളത്തിലെ ഊത്താണ്. കാഹളത്തിലെ ഊത്ത്, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊത്തുണ്ടാകും. അത് രണ്ട് ഊത്തുകളാണെന്നും അതല്ല മൂന്നെണ്ണമാണെന്നും പ്രസിദ്ധമായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാഹളത്തിലെ ഊത്ത്, അതുകൊണ്ട് ആളുകൾ അത് ബോധരഹിതരായി വീഴുകയാണ്. അതുപോലെ അവർ എഴുന്നേൽക്കുകയാണ്, അവർ എഴുന്നേൽക്കുകയാണ്. രണ്ടാമത് അവർക്ക് ജീവൻ ലഭിക്കുന്നത് ഈ കാഹളത്തിലെ ഊത്തോടുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കൈഫ അൻഅം وقد التقم صاحب القرن القرن وحنى جبهته والقى سمعه. يعني ان سخلോടുവനായി ജീവിക്കാനാണ് കാരണം. ആ കാഹളത്തിൽ, കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളം വായിൽ വെച്ച് നെറ്റി തന്റെ തലചെരിച്ച് അല്ലാഹുവിന്റെ അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉത്തര കൽപ്പന ലഭിച്ചാൽ അപ്പോൾ ഊതാൻ വേണ്ടി എനിക്കങ്ങനെ ദുനിയാവിൽ മതിമറന്ന് ജീവിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതെടുത്തു പറഞ്ഞ് ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് അല്ലാഹു എന്നതെടുത്തു പറഞ്ഞ് അവൻ ദൃശ്യവും അദൃശ്യവും, നമുക്ക് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതും, നമുക്കറിയുന്നതും അറിയാത്തതും ഒക്കെ അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഇതാ റബ്ബേ നീയാണ് ജനങ്ങൾക്കിടയിൽ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ ഹുക്മ് പറയുന്നവൻ. എന്തെല്ലാം അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്? മൂന്ന് മലായിക്കത്തിന്റെ റബ്ബാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്, ജനങ്ങൾക്കിടയിൽ അവരുടെ ഭിന്നതകൾക്ക് ആ ഭിന്നതകൾക്കുമേൽ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് അള്ളാഹുവേ. അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ
ശരിയായ നേരായ വഴിയിലേക്ക് നീ എന്നെ നടത്തണമേ. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മിലെ അറിവുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ആരാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ എല്ലാവരും ദുആ ചെയ്യേണ്ട ദുആ. അതുപോലെ ഹൃദയം റബ്ബിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ എപ്പോഴും നാം ദുആ ചെയ്യുക. കാരണം ദീനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന ശുബഹത്തുകൾ ആശയക്കുഴപ്പങ്ങൾ ധാരാളമുണ്ട്. ഷഹവത്തുകൾ പലവിധ വൃത്തികെട്ട സംഗതികളിലേക്ക് അടിഞ്ഞാട്ടത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ജനങ്ങളുടെ മോഹം അത് തൊട്ടുണർത്താൻ പോകുന്ന കാര്യങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ വളരെയധികം ദുആ ചെയ്യേണ്ടതുണ്ട്. വഫഖനില്ലാഹു വയ്യാക്കും. فإن الله تعالى قد قال شيخ الإسلام പറയുന്നു الله പറഞ്ഞിട്ടുണ്ട് فيما رواه عنه رسوله صلى الله عليه وسلم نبي صلى الله عليه وسلم نبي الله പറഞ്ഞതായി ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസിൽ എന്നാണ് അല്ലാഹു പറഞ്ഞത് يا عبادي كلكم ضال الا من هديته. ഓ എന്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴികേടിലാണ്. الا من هديته ഞാൻ സന്മാർഗ്ഗത്തിലാക്കിയവൻ ഒഴികെ. ഫസ്തഹ്ദൂനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗം ചോദിക്കൂ. അഹ്ദിക്കും ഞാൻ നിങ്ങളെ ഹിദായത്തിലാക്കാം. ഈ ഹദീസിനെ കുറിച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിലാണ് വന്നിട്ടുള്ളത് എന്റെ അടിമകൾ നിങ്ങളെല്ലാവരും ഭക്ഷണമില്ലാത്തവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. എന്റെ അടിമകൾ നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാത്തവരാണ്, ഞാൻ വസ്ത്രം നൽകിയ ഒഴികെ. ഫസ്തഖ്സൂനി അക്സുക്കും നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. വളരെ ശ്രേഷ്ഠമായ ഒരു ഹദീസാണ്, അതിലെ ഒരു ഭാഗമാണിത്. അള്ളാഹു വഴി കാണിക്കാത്തവരൊക്കെ വഴികേടിലാണ്. റബ്ബ് നേരായ വഴിയിലേക്ക് നയിച്ചില്ലേ നമ്മൾ വഴികേടിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് എന്താ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. ഓ നബിയെ, താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല, അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. ഹിദായത്ത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്, നമ്മുടെ അവകാശമല്ല. അള്ളാഹുവിന്റെ ഔദാര്യമാണത്, അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അതിന് യോജിച്ച സ്ഥലത്ത് മാത്രമേ അവൻ ഹിദായത്ത് കൊണ്ടുവെക്കുകയുള്ളൂ. ഒരു അമൂല്യമായ രത്നം, ഒരു വജ്രം, അതൊരാളുടെ കയ്യിൽ കിട്ടി, അതൊരാൾ വിസർജ്യങ്ങളും വൃത്തികേടുകളും മാലിന്യങ്ങളും കൊണ്ടുപോയിരുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ നമ്മൾ അയാളെ ബുദ്ധിയെക്കുറിച്ച് എന്തു പറയും? അയാൾ തീരെ വിവേകമില്ലാത്ത ആളാണ് എന്ന് നമ്മൾ പറയും. അത് കൊണ്ടുവെക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ അത് വെക്കാൻ പാടുള്ളൂ. ഹിദായത്തിനേക്കാൾ അമൂല്യമായ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല അത് യോജിച്ച ഹൃദയങ്ങൾക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുക, അവന് മുൻപേ പലരും ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഇബിലീസ് അവൻ പോയിട്ടുണ്ട്, അവൻ അള്ളാഹുവിന് സുജൂദ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചില ആളുകൾ ചില പ്രച്ഛന്ന വേഷക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ പഴയ മുസ്ലിമീങ്ങളായിരുന്നു, അതിന് പ്രത്യേക പേരൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് മുസ്ലിമീങ്ങളായിരുന്നു, എന്നിട്ട് അതെന്തോ അഭിമാനം പോലെ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ ഉണ്ട്. നീ ആദ്യത്തെ ആളൊന്നുമല്ലേ, നിനക്ക് മുമ്പേ ഇബിലീസ് അങ്ങനെയായിരുന്നു, നിനക്ക് മുൻഗാമിയായി ഇബിലീസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതാദ്യം കാണുന്നതൊന്നുമല്ല. ഇസ്ലാം ഉപേക്ഷിച്ച് പോയി ഞങ്ങൾ പഴയ മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിമീങ്ങൾ നിന്നെയും നിന്റെ വർഗത്തെയും ആദ്യമായിട്ട് കാണുന്നതല്ല. നമുക്ക് ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ അല്ലാഹുവിന് സുജൂദ് ചെയ്ത് അവന് അല്ലാഹുവിനെ ഇബാദത്ത് ധാരാളമായി ചെയ്ത് മലായിക്കത്തിനിടയിൽ സ്ഥാനം ലഭിച്ചവനായിരുന്നു അവൻ. ജിന്നു വർഗത്തിൽപ്പെട്ടവനായിട്ടുകൂടി ഖാന മിനൽ ജിൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മലായിക്കത്തിനെ അഭിസംബോധന ചെയ്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവനും പെടാൻ കാരണം എന്താ? അത്രയും ഇബാദത്ത് ചെയ്ത് മുന്നേറിയവനായിരുന്നു എന്നതുകൊണ്ടാണ്. അവൻ തനിക്ക് കുഫുറുമതി, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ജീവിതം എനിക്ക് വേണ്ട, ജനങ്ങളെ എല്ലാ തിന്മകൾക്കും വൃത്തികേടുകളിലേക്കും കൊണ്ടുപോകുന്ന ഒരുത്തൻ വൃത്തികേടിലേക്ക് കൊണ്ട് ഒരുത്തൻ വ്യഭിചാരത്തിലേക്ക് അതിനാവശ്യമുള്ള കക്ഷികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ആൾ, അയാൾ അങ്ങേയറ്റം വൃത്തികെട്ടവനായിട്ടാണ് സമൂഹം കണക്കിലാക്കുക. വൃത്തികേട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊടുക്കുക, അതിലേക്ക് അവരുടെ ബന്ധം ചേർത്ത് കൊടുക്കുന്നവനെ ജനങ്ങൾ എത്ര മോശക്കാരനായിട്ടാണ് കാണുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ പണിമതി എനിക്ക് എന്ന് പറഞ്ഞു പോയവനാണ് ആര്? ഇബ്ലീസ്. ലഅനഹുല്ലാഹ് അവൻ അള്ളാഹു ശപിച്ചു പറഞ്ഞു, അവൻ അള്ളാഹു ആട്ടി അകറ്റി. അപ്പൊ അങ്ങനെയുള്ള മുൻഗാമി ഇസ്ലാം ഉപേക്ഷിച്ചു പോയവനുണ്ട്. അതുകൊണ്ട് നമ്മൾ
മുസ്ലിമീങ്ങൾ ഒരുത്തൻ പഴയ മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നടന്നാൽ വരണ്ടു പോവുകയില്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് തേടുക. റബ്ബ് ഹിദായത്ത് അത് അവന്റെ ഫളാണ്, അവന്റെ ഔദാര്യമാണ്. അതിന് യോജിച്ച സ്ഥലത്താണ് നൽകുക. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം ചെറിയ പ്രായത്തിൽ വലിയ വിജ്ഞാനം നേടിയ ഇമാമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ ഖുർആൻ ഹിഫ്ളാക്കുകയും ധാരാളം ഹദീസുകൾ ഹിഫ്ളാക്കുകയും ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഹിഫ്ളാക്കുകയും ചെയ്തു. അദ്ദേഹം ഇമാം മാലിക്കിന്റെ അടുത്ത് ചെന്നു. മാലിക് അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, മോനെ, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു പ്രകാശം വെച്ചതായി ഞാനിതാ എനിക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് നീ തിന്മകൾ കൊണ്ട് ആ പ്രകാശം കെടുത്തി കളയരുത്. തിന്മകൾ ചെയ്ത്, പാപങ്ങൾ ചെയ്ത് ആ പ്രകാശം നീ ആ വെളിച്ചം നീ കെടുത്തി കളയരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ്, സുന്നത്ത്, ഇത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ തിന്മകളും വൃത്തികേടുകളും ചെയ്ത് അത് നാം നശിപ്പിച്ചു കളയരുത്. അള്ളാഹു ഒരുപക്ഷെ ആ തിന്മകൾ കാരണത്താൽ നമ്മുടെ ഹിദായത്ത് അവൻ ഊരിയെടുത്തേക്കാം, ബലാലത്തിൽ നാം പെട്ടുപോയേക്കാം. വലയ്യാദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഷൈഖുൽ ഇസ്ലാം തുടരുന്നു, വഅമ്മ വസ്ഫുൽ കുതുബി والمصنفين فقد سمع منا في اثناء المذاكره ما يسره الله سبحانه. എന്നാൽ കിതാബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഇവിടെ അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു നല്ല കിതാബ് ഏതാണ് എന്നാൽ, കിതാബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൽ മുസന്നിഫീൻ അത് രചിച്ച പണ്ഡിതന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫഖദ് സുമിഅ മിന്ന ആളുകൾ നമ്മിൽ നിന്ന് അത് ധാരാളമായി കേട്ടിട്ടുണ്ട്. ഞാൻ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫി അസ്നാഇൽ മുദാഖറ, മുദാഖറത്ത് എന്നുകൊണ്ട് ഉദ്ദേശം ദർസിന്റെ സമയത്ത് ജനങ്ങൾക്ക് ഷൈഖുൽ ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മജ്‌ലിസുകളിൽ, മയസ്സറ അല്ലാഹു സുബ്ഹാന, അല്ലാഹു എളുപ്പമാക്കിയ രൂപത്തിൽ ഞാൻ അത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷൈഖുൽ ഇസ്ലാം ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് കിതാബുകളൊക്കെ പേരൊക്കെ ഷൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അല്ല. ഷൈഖുൽ ഇസ്ലാമിന്റെ കിതാബുകളെ കുറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളും അവരുടെ രചനകളും ആ പണ്ഡിതന്മാരുടെ അവരെ കുറിച്ചുള്ള വിലയിരുത്തലും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളെ കുറിച്ചുള്ള ബുദ്ധിമിയുടെ അറിവ് അത് അത്ഭുതകരമായ അറിവാണ്. ധാരാളക്കണക്കിന് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളിൽ നമുക്ക് ധാരാളമായി കാണാം. അദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഹമവിയ പോലെയുള്ള റിസാലകളിൽ ധാരാളമായി നമുക്ക് കാണാം. അപ്പൊ ഇത് ഒരുപാട് ആ വിഷയത്തിൽ അറിവുള്ള വലിയ വിജ്ഞാനമുള്ള ഇമാമാണ് ഷൈഖുൽ ഇസ്ലാം. അദ്ദേഹം പറയുന്നു, വമാ ഫിൽ കുതുബിൽ മുസന്നഫത്തിൽ മുബവ്വബതി കിതാബുൻ അംഫഉ മിൻ സഹീഹ് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി. ഇത്രയും കിതാബുകളെ കുറിച്ചുള്ള അറിവുള്ള ഷൈഖുൽ ഇസ്ലാം ഒരു കിതാബിനെ വർണ്ണിച്ചു പറയണമെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും. വമാ ഫിൽ കുതുബി അൽ മുസന്നഫ അൽ മുബവ്വബ, ബാബുകളാക്കി വ്യവച്ഛേദിക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കിതാബുകളിൽ ഒരു കിതാബ് ഇല്ല. അംഫഉ, ഉപകാരപ്രദമായ ഒരു കിതാബ്, മിൻ, ഇത് ഈ കിതാബിനേക്കാൾ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു കിതാബില്ല. ഏതാണ് കിതാബ്? സഹീഹ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ. ഇമാം ബുഖാരിയുടെ സഹീഹിനെ പോലെ ഉപകാരമുള്ള വേറൊരു കിതാബ് ഇല്ല. സഹീഹുൽ ബുഖാരി നമുക്കറിയാം എന്താണ് അതിന്റെ പ്രത്യേകത. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബ് എന്ന് മുസ്ലിം ലോകം പ്രശംസ ചൊരിഞ്ഞിട്ടുള്ള കിതാബാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ സഹീഹ്, അൽ ജാമിഉ സഹീഹ് എന്നറിയപ്പെടുന്ന സഹീഹുൽ ബുഖാരി, ആ കിതാബിലുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ശരിയായ കിതാബാണത്. കാരണം ആ കിതാബിന് അതിൽ ഹദീസുകൾ ചേർക്കാൻ ഇമാം ബുഖാരി വച്ച നിബന്ധനകൾ കടുത്ത നിബന്ധനകളാണ്. ആ അരിപ്പയിലൂടെ ഇറങ്ങണമെങ്കിൽ ചില്ലറ പണിയൊന്നും പോരാ. അത്രയും സിഹത്തുള്ള, അത്രയും അറിയപ്പെട്ട, അത്രയും കൃത്യതയുള്ള സനദിലൂടെ വന്ന ഹദീസുകൾ മാത്രമാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കിതാബിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ മുഴുവൻ സഹീഹായ ഹദീസുകളാണ്. അത് മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. ഹദീസ് കിതാബുകളെ കുറിച്ച് സംശയമുണ്ടാക്കാൻ നടക്കുന്ന
ചില ആളുകൾ ആദ്യം പിടിക്കുക സഹീഹുൽ ബുഖാരിയാണ്. കാരണം അത് പൊളിച്ചാൽ ബാക്കിയൊക്കെ പൊളിക്കാം, അത് പൊളിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ തകർക്കുക എന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ സഹീഹുൽ ബുഖാരിയെ കുറിച്ച് സംശയം ഉന്നയിക്കുന്ന, അതിന്റെ സത്യതയെക്കുറിച്ച് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം പടച്ചുവിടുന്ന പല ആളുകളുമുണ്ട്. അത് ഒരുവൻ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവൻ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിലല്ല ഉള്ളത്. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഇമാം ബുഖാരിയുടെ സഹീഹിനെ കുറിച്ചൊരു സംശയം പറയുകയില്ല. അത് അതിലുള്ളത് ഹദീസുകൾ മുഴുവൻ സഹീഹായ ഹദീസുകളാണ്. ആ ഹദീസുകൾ തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊരുവൻ പറഞ്ഞ് അതിനെ തള്ളുകയാണെങ്കിൽ തകരാറവന്റെ ബുദ്ധിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കല്ല, ഇത് ഖുർആനിന് യോജിക്കുന്നില്ല എന്നൊരുവൻ പറയുകയാണെങ്കിൽ അവൻ ഖുർആനും തിരിഞ്ഞിട്ടില്ല, ബുഖാരി മനസ്സിലായിട്ടില്ല, അവൻ ഖുർആൻ മനസ്സിലായിട്ടില്ല, ഹദീസും മനസ്സിലായിട്ടില്ല. കാരണം ഇത് ഇത്രയും നൂറ്റാണ്ടായി ഈ കിതാബ് മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ട്. ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ അതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ അതിൽ വന്നിട്ടുള്ള ഹദീസുകൾ അക്ഷരം പ്രതി പണ്ഡിതന്മാർ വിശദീകരണം അതിന് പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളുടെ വിശദീകരണങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠമായ കിതാബാണ് സഹീഹ് അൽ ബുഖാരി. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സഹീഹിൽ കിതാബിൽ എല്ലാ ഇൽമും അതിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഇമാം ബുഖാരി തന്നെ അവകാശപ്പെട്ടിട്ടില്ല. എല്ലാ സഹിയായ ഹദീസും ഞാൻ ഇതിൽ രേഖപ്പെടുത്തും എന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിലുള്ളത് മുഴുവൻ സഹിയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലുള്ളത് മുഴുവൻ സഹിയാണ്. അല്ലാതെ എന്തല്ല, എല്ലാ സഹിയായ ഹദീസും അതിലുണ്ട് എന്നല്ല. അത് രണ്ടും നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. കാരണം ഇമാം ബുഖാരി സഹിഹാണെന്ന് പറഞ്ഞ ഹദീസുകൾ വേറെയുണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഇല്ലാത്തത്. അത് അദ്ദേഹം സഹീഹായ ചില ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു, ധാരാളം ഹദീസുകൾ ക്രോഡീകരിച്ചു. പക്ഷെ എല്ലാ സഹീഹും അതിലില്ല. വേറെയും കിതാബുകളിൽ സഹീഹായ ഹദീസുകളുണ്ട്. ലാക്കിൻ ഹുവ വഹ്ദഹു ലാ യഖൂമു ബി ഉസൂലിൽ ഇൽം. അതാണ് ഇവിടെ ഷൈഖുൽ ഇസ്ലാം പറയുന്നത്. എന്നാൽ ആ കിതാബ് ഒന്നുകൊണ്ട് മാത്രം എല്ലാ ഇൽമിന്റെ മുഴുവൻ ഉസൂലുകളും ലഭിക്കുകയില്ല. അത് മാത്രം പഠിച്ചാൽ ഒരാൾക്ക് ഇൽമ് ഒന്നാകെ കിട്ടുമോ? ഇല്ല. അതിന് വേറെയും പഠിക്കേണ്ടതുണ്ട്. ഇൽമ് എന്നത് ഒരു ബഹറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻഹൂമാൻ ലാ യശ്ബഅാൻ, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവൻ ലാ യശ്ബഅാൻ, അവന് വയറ് നിറയുകയില്ല. ഒന്ന് താലിബു ദുനിയ, ദുനിയാവിന് വേണ്ടി നടക്കുന്നവൻ. രണ്ട് താലിബുൽ ഇൽമ്, മറ്റേത് ഇൽമിന് വേണ്ടി അറിവ് പഠിക്കാൻ, മതവിജ്ഞാനം അത് പഠിക്കാൻ ഇറങ്ങിയവൻ. ഒരിക്കലും മതി വരികയില്ല, ഇത് അവസാനിക്കുകയില്ല. ഒരുവന് താൻ ഒരു ആലിമായി എന്ന് തോന്നിയാൽ അവൻ ജാഹിലാണ് യഥാർത്ഥത്തിൽ. അതേസമയം പഠിക്കുവോളം ഒരാൾക്ക് എന്താണ് തോന്നുക, ഇനി ഞാൻ ഏറെ പഠിക്കാറുണ്ട് എന്നാണ് തോന്നുക. ഊത്തീത്തു മിനൽ ഇൽമി ഇല്ല ഖലീല, നിങ്ങൾക്ക് അറിവിൽ നിന്ന് വളരെ അല്പം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വലാ യഖൂമു ബിതമാമിൽ മഖ്സൂദി للمتبحر في ابواب العلم ولا يقوم بتمام المقصود للمتبحر ഒരു മുതബഹിറ ആയ ഒരാൾക്ക്, ധാരാളം പഠിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് അയാളുടെ ഉദ്ദേശം മുഴുവൻ സഹീഹുൽ ബുഖാരി കൊണ്ട് തീരുകയില്ല. في ابواب العلم, ഇൽമിന്റെ അറിവിന്റെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ. اذ لا بد من معرفه احاديث اخرى, കാരണം സഹീഹുൽ ബുഖാരിയിൽ ഇല്ലാത്ത വേറെയും ഹദീസുകൾ ഒരാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വകലാമി അഹ്ലുൽ ഫിഖ്ഹി വഅഹ്ലുൽ ഇൽം, അഹ്ലുൽ ഫിഖ്ഹിന്റെ അഹ്ലുൽ ഇൽമിന്റെ പണ്ഡിതന്മാരുടെ, ഫുഖഹാക്കളുടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ, അവരുടെ വാക്കുകൾ അത് പഠിക്കേണ്ടതുണ്ട്. ഫിൽ ഉമൂരിൽ ലദി യഖ്തസു ബിഇൽമിഹാ ബഅദുൽ ഉലമാ, ചില വിഷയങ്ങളിൽ ചില പണ്ഡിതന്മാർക്ക് പ്രത്യേക വിജ്ഞാനമുണ്ടാകും, ചില ആളുകൾക്ക് ഫിഖ്ഹിൽ കൂടുതൽ അറിവുണ്ടാകും, ചില ആളുകൾക്ക് അഖീദയിൽ കൂടുതൽ അറിവുണ്ടാകും, ചില ആളുകൾക്ക് ചരിത്രത്തിൽ കൂടുതൽ അറിവുണ്ടാകും. ഇങ്ങനെ അവരവർ ചില വിജ്ഞാന മേഖലകൾ, ചിലർക്ക് അള്ളാഹു കൂടുതൽ വിജ്ഞാനം നൽകും. അവരുടെ വാക്കുകൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തവരല്ല. അങ്ങനെ ദീൻ ഒരിക്കലും നിലനിൽക്കുകയില്ല. പണ്ഡിതന്മാർ അവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ക്രോഡീകരിച്ച് ഒരാൾക്ക് അയാളുടെ നിലവാരം മനസ്സിലാക്കി അയാൾക്ക് വേണ്ടി
പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, അയാൾക്ക് വേണ്ടി എഴുതുന്ന പുസ്തകങ്ങൾ, അതിന് അതിൻ്റെതായ മൂല്യമുണ്ട്, വിലയുണ്ട്. وقد اوعبت الامه في كل فن من فنون العلم اعابا ഈ ഉമ്മത്ത് മതവിജ്ഞാനത്തിന്റെ ഓരോ ഫന്നിലും ഓരോ വിഷയത്തിലും ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. അഥവാ ഓരോ വിഷയത്തിലും കിതാബുകൾ നമുക്ക് കാണാം. അഖീദയിൽ, ഫിഖ്ഹിൽ, താരീഖിൽ, ആദാബിൽ ധാരാളക്കണക്കിന് കിതാബുകൾ കാണാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കിതാബുകൾ ഒരാളുടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഫമൻ നവ്വറ അല്ലാഹു ഖൽബഹു, ആരുടെയെങ്കിലും ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകിയാൽ, ഹദാഹു ബിമാ യബ്ലുഗുഹു മിൻ ദാലിക്, അവന് ആ വിജ്ഞാനം ലഭിക്കാൻ ഉള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും. എന്നാൽ വമൻ അഅമാഹു, ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു അന്ധമാക്കി കളഞ്ഞാൽ, ലം തസിദുഹു കസ്റത്തുൽ കുതുബി, കുറെ കിതാബുകൾ ഉണ്ട് എന്നതുകൊണ്ട് അവന് ലഭിക്കുകയില്ല, ഇല്ലാ ഹൈറതൻ വദലാല, അവൻ അന്താളിപ്പിലായി പോകും, അവൻ വഴികേടിലായി പോകും, അതാണ് അവന് സംഭവിക്കുക. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, ലി അബീ ലബീദിൽ അൻസാരി, ഇവിടെ അബൂ ലബീദ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ റിസാലയുടെ തന്നെ വേറെ ചില നുസ്ഖകളിൽ, പല പതിപ്പുകൾ ഉണ്ടാകുമല്ലോ കിതാബുകൾക്ക്, വേറെ ചില പതിപ്പുകളിൽ ലിബ്നി ലബീദിൻ എന്നാണുള്ളത്, ഇബ്നു ലബീദ്, അതാണ് കൂടുതൽ, അതാണ് ശരി. കാരണം ആ സഹാബിയുടെ പേര്, ആ സഹാബിയുടെ പേര് സിയാദ് ഇബ്നു ലബീദ് എന്നാണ്. സിയാദ് ഇബ്നു ലബീദ്, അബൂ ലബീദ് അല്ല, ഇബ്നു ലബീദ് അൽ അൻസാരി. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലൈസത്തി തൗറാത്തു വൽ ഇൻജീലു ഇൻദൽ യഹൂദി വൽ നസാറ, അവലൈസത്തി തൗറാത്തു വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും ഇല്ലേ ഇൻദൽ യഹൂദി വൽ നസാറ, യഹൂദി നസ്രാനികളുടെ കയ്യിൽ, ഫമാല തുഗ്നി അൻഹു, എന്നിട്ട് അവർക്ക് അത് എന്ത് പ്രയോജനമാണ് ചെയ്തത്? തൗറാത്തും ഇൻജീലും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാൻ അവർ പഴച്ചു പോയത്. എന്നതുപോലെ ഒരാളുടെ കയ്യിൽ കുറെ കിതാബുകൾ ഉണ്ടാകും. നമുക്ക് കാണാം ചില ആളുകൾ സംസാരിക്കുന്നത്, അവരുടെ അവരിയ്ക്കുന്നതിന്റെ പിന്നിൽ ധാരാളം കിതാബുകൾ കാണാം. എന്നാൽ ആ കിതാബിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇപ്പം പറയാണ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം. ഖുർആൻ മുന്നിൽ വെച്ചവൻ പറയുകയാണ്, ചിലപ്പോൾ കയ്യിൽ പിടിച്ചവൻ പറയുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദഅത്തുകൾക്ക് വേണ്ടി അവൻ സംസാരിക്കുന്നത് കാണാം. അള്ളാഹു ഹൃദയം ഇരുട്ടാക്കി കളഞ്ഞ, ഹൃദയത്തിന് അന്ധത ബാധിപ്പിച്ച ആളുകളിൽ ഒരുവനാണവൻ. അതുകൊണ്ടാണ് ഈ കിതാബുകൾ അവന് യാതൊരു പ്രയോജനവും ചെയ്യാത്തത്. ഈ കിതാബുകൾ കൊണ്ട് അവന് ലഭിക്കേണ്ട പ്രകാശം, അവൻ എത്തിപ്പെടേണ്ട, അവന് ലഭിക്കേണ്ട യഥാർത്ഥ വിജ്ഞാനം അവന് കിട്ടാത്തത് അതുകൊണ്ടാണ്. ഷൈഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ, ഫമൻ നവ്വറ അല്ലാഹു ഖൽബഹു ഹദാഹു ബിമാ യബ്ലുഗു മിൻ ദാലിക്, അല്ലാഹു ഹൃദയത്തിൽ പ്രകാശം നൽകിയാൽ ആ വിജ്ഞാനം അവന് ലഭിക്കും. അള്ളാഹു ഹൃദയം അന്ധമാക്കി കളഞ്ഞാൽ കുറെ കിതാബുണ്ട് എന്നതുകൊണ്ട് അവൻ എന്തേ കൂടുള്ളൂ? ഹൈറത്തൻ വദലാല, അവൻ അന്താളിപ്പിലായി പോകും, അവന്റെ അന്താളിപ്പ് വർദ്ധിക്കും, അവന്റെ വഴികേട് വർദ്ധിക്കും. അതിനുള്ള തെളിവുകളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ്. അവിടുന്ന് അബൂ ഇബ്നു ലബീദ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തൗറാത്തും ഇൻജീലും യഹൂദി നസ്രാനികളുടെ കൂടെയില്ലേ, അവരുടെ കയ്യിലല്ലേ, എന്നിട്ട് എന്തു പ്രയോജനമാണ് അവർക്ക് ചെയ്തത്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا. التوراة وهي جاء يهودي قال أور غرانتن قال شما كنا كردن قال بولي عنه إن الله بدشو تقرآن قرن دقانا كارن ما دي يلبي كبرتو إننا لولد يتر كان تيارا إلا إذو بولي ولكن مسلمين قال آي كوراتا دا. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിൽ ഈ സഹാബിയോട് പറഞ്ഞത് എന്താ? യഹൂദികളുടെ കയ്യിൽ, നസ്രാനികളുടെ കയ്യിൽ തോറാത്തും ഇഞ്ചിയിലും ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് അവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? അവർ വഴിപഴച്ചില്ലേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാനുള്ള സാഹചര്യം എന്താണ്? ഈ ഹദീസിന്റെ ബാക്കി ഭാഗം, ഇതിന്റെ അപ്പുറം ഇപ്പുറവും എന്താണ്? ഈ ഹദീസ് ഇങ്ങനെയാണ്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹാദ അവാനുൻ യുഖ്തലസുൽ ഇൽമു മിനന്നാസ് حتى لا يقدر منه على شيء.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ സമയം അടുത്തിരിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അറിവ് അത് പിടിച്ചെടുക്കപ്പെടും, ഇൽമ് ഇല്ലാതാകും, അങ്ങനെ അവർക്ക് ഇൽമിൽ യാതൊന്നും ലഭിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇത് കേട്ടപ്പോൾ സിയാദ് ഇബ്നു ലബീദ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, കൈഫ യുഖ്തലസു മിന്ന, നബി എങ്ങനെയാണ് ഇൽമ് തമ്മിൽ നിന്ന് ഊരിയെടുക്കപ്പെടുക. വഖദ് ഖറഅന ഖുർആൻ, നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടല്ലോ. فوالله لنقرئنه ولنقرئنه فوالله لنقرئنه ولنقرئنه نساءنا وابنائنا. നമ്മൾ അത് പഠിക്കുകയും നമ്മുടെ മക്കളെയും സ്ത്രീകളെയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ വഴിതെറ്റി പോവുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കിലക ഉമ്മുക യാ സിയാദ് ഇൻ കുന്തു ലഅഉദുക മിൻ ഫുഖഹാ അഹ്ലിൽ മദീന. സിയാദ്, താങ്കളെ മദീനക്കാരിലെ വലിയ വിജ്ഞാനമുള്ള ആളായിട്ടാണ് ഞാൻ എണ്ണിയിരുന്നത്. ഹാദിഹി തൗറാത്തു വൽ ഇൻജീലു ഇൻദൽ യഹൂദി വൻ നസാറ ഫമാ തുഗ്നിയാനഹു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ചോദിക്കുന്നത്. തൗറാത്തും ഇൻജീലും യഹൂദി നസറാനികളുടെ കഴിയിലുണ്ടല്ലോ, എന്നിട്ട് അവർക്ക് എന്തു പ്രയോജനം ചെയ്തു? സഹോദരങ്ങളെ, അറിവ് നമ്മിൽ നിന്ന് ഊരിയെടുക്കപ്പെടുക, അത് നഷ്ടപ്പെട്ടു പോവുക പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒന്ന്, ഉലമാഇന്റെ മരണം, പണ്ഡിതന്മാരുടെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യൻതസിഉൽ ഇൽമ ഇൻതിസാഅൻ, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്. അല്ലാഹു ഈ അറിവിനെ ഒറ്റയടിക്ക് ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയില്ല. വലാക്കിൻ യഖ്ബിദുഹു ബിഖബ്ദുൽ ഉലമ, ജനങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് ഊരിയെടുത്തുകൊണ്ട് അല്ലാഹു അറിവിനെ അതിനെ പിടിച്ചെടുക്കുകയില്ല. എന്നാൽ അവൻ അറിവ് പിടിച്ചെടുക്കുക പണ്ഡിതന്മാരുടെ ഉലമാഇന്റെ മരണം കൊണ്ടാണ്. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, അങ്ങനെ ഒരു ആലിമും ഇല്ലാതെ വന്നാൽ, ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാലൻ, ജനങ്ങൾ വിവരം കെട്ട ആളുകളെ അവരുടെ നേതാക്കന്മാരായി സ്വീകരിക്കും. അങ്ങനെ ഫസുഇലു, അവരോട് ആളുകൾ ചോദിക്കും, ഫഅഫ്തൌ ബിഗൈരി ഇൽം, അറിവില്ലാതെ അവർ മതവിധികൾ കൊടുക്കും, ഫദല്ലു വഅദല്ലു, അങ്ങനെ അവർ വഴികേടിലാവുകയും ജനങ്ങളെ വഴികേടിലാക്കുകയും ചെയ്യും. ഒന്ന് ഇതാണ്. അപ്പൊ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കെ അവരുടെ അറിവ് അവരുടെ വിദ്യാർത്ഥികൾ അത് പഠിക്കുകയും, എന്നിട്ട് ഒരുപാട് ആളുകൾ, ഒരു ആലിമിന് പകരം ഒരു ആലിമ് തന്നെ ഉണ്ടായില്ലെങ്കിലും ഒരുപാട് ആളുകളെങ്കിലും, ഓരോരുത്തരുടെ കയ്യിൽ ഈ ആലിമിന്റെ അല്പാൽപമെങ്കിലും അറിവുണ്ട്, ആ അവസ്ഥയിലെങ്കിലും ഇല്ലെങ്കിൽ അറിവ് നഷ്ടപ്പെടുകയായി. വലയ്യാദുബില്ല. രണ്ടാമത്തെ കാര്യം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനത്തിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞുകളയുക, ഹിദായത്ത് അന്വേഷിച്ച് മറ്റുള്ളതിലേക്ക് ചെല്ലുക. ഖുർആനും സുന്നത്തും കണ്ട വേറെ കുറെ ഫിലോസഫികൾ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എന്തെങ്കിലും തത്വശാസ്ത്രവും സിനിമാ കഥയൊക്കെ പറഞ്ഞ് ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നവരുടെ പിന്നാലെ ജനങ്ങൾ പോവുക. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തിരിഞ്ഞുകളയുക, മറ്റുള്ള വിജ്ഞാനത്തിലേക്ക് പോവുക, അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്, അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? അറിവ് നഷ്ടപ്പെട്ടു പോകും. അയ്യാദു ബില്ലാ, അള്ളാഹു നമ്മെ അതിരക്ഷുമാറാകട്ടെ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അറിവ് നഷ്ടപ്പെടും. അറിവ് നഷ്ടപ്പെട്ടാൽ പിന്നെ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവുകയില്ല. അള്ളാഹു കാത്തിരക്ഷുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഈ മഹത്തായ വസിയത്ത് ഇനി ഒരു ശ്രേഷ്ഠമായ ദുആ ചെയ്തുകൊണ്ട് ഹംദും സലാത്തും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ ദുആ കൊണ്ട് തന്നെ നമ്മൾ ഈ ദർസ് അവസാനിപ്പിക്കുകയാണ്. ഫനസല്ലല്ലാഹു അലീമ അൻ യർസുഖനൽ ഹുദാ വസ്സദാദ്, അള്ളാഹുവിനോട് നാം തേടുന്നു, അവൻ നമുക്ക് സന്മാർഗമേകാൻ, സദാദ് നൽകാൻ, നേർവഴി അതുപോലെ ശരിയായ നിലപാട്. വയുൽഹിമന റുഷ്ദന, നമ്മുടെ റുഷ്ദ് ശരിയായ വഴി, നമ്മുടെ വിവേകം അത് നമുക്ക് അല്ലാഹു തോന്നിപ്പിച്ചു തരാൻ. വയഖിയന ശർറ അൻഫുസിന, നമ്മുടെ നഫ്സിന്റെ ഷർറിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കാൻ. ഓരോരുത്തരുടെ നഫ്സിനും ഷർറുണ്ട്, തിന്മയുണ്ട്. വഅല്ല യുസീഖ ഖുലൂബന ബഅദ ഹദാന, സന്മാർഗത്തിലാക്കിയതിനു ശേഷം അവൻ നമ്മുടെ ഹൃദയങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ നാം റബ്ബിനോട് തേടുന്നു. വയഹബ ലനാ മിൻ ലദുൻഹു റഹ്മ, അവന്റെ പക്കൽ നിന്ന് കാരുണ്യം ഔദാര്യമായി നൽകാൻ നാം റബ്ബിനോട് തേടുന്നു. ഇന്നഹു ഹുവൽ വഹാബ്, അവനാണ് ഔദാര്യം ധാരാളമായി നൽകുന്നവൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന വസ്സലാവാത്തുഹു അലാ അശ്റഫിൽ മുർസലീൻ.
അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ശ്രേഷ്ഠമായ വസിയത്ത് ഇതിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا باسماعنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا انصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمة الله وبركاته.